എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നിപ്പോൾ കിളിമാനൂർ ജംഗ്ഷനിലാണ് ഉള്ളത്. ഇന്നിവിടെ കിളിമാനൂർ ജംഗ്ഷനിൽ ഒരു രാപ്പകൽ സത്യാഗ്രഹം നടക്കുന്നുണ്ട്. 2023 ഏപ്രിൽ 28, അതായത് ഇന്നലെ വൈകുന്നേരം 4 മണി മുതൽ ഇന്ന് വൈകുന്നേരം 4 മണി വരെയാണ് രാപ്പകൽ സത്യാഗ്രഹം ഇവിടെ നടക്കുന്നത്. കിളിമാനൂർ ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ജി ജി ഗിരികൃഷ്ണൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു രാപ്പകൽ സത്യാഗ്രഹം ഇവിടെ കിളിമാനൂർ ജംഗ്ഷനിൽ നടക്കുന്നത്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് കാരണം കൊണ്ടാണ് ആ ഒരു രാപ്പകൽ സത്യാഗ്രഹം ഇവിടെ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ശ്രീ ജി ജി ഗിരികൃഷ്ണൻ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു രാപ്പകൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. പഴയകുന്നമ്മൽ ഗ്രാമപഞ്ചായത്തിൻ്റെ യുവജന വഞ്ചന അല്ലെങ്കിൽ പൊതുജന വഞ്ചനപരമായിട്ടുള്ള നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് സത്യാഗ്രഹ പരിപാടികൾ ജില്ലാ പഞ്ചായത്ത് എന്ന നിലയിൽ എൻ്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഭാരവാഹികളും നേതൃത്വം കൊടുക്കുന്ന പങ്കെടുക്കുന്ന ഉൾക്കൊള്ളുന്ന ഒരു സത്യാഗ്രഹ പരിപാടി നടന്നു വരികയാണ്. കിളിമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ, അതിൻ്റെ പരിസരം, ആ ബസ് സ്റ്റാൻഡിൽ വഴി യാത്ര ചെയ്തിട്ടുള്ളവർക്ക്, ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയിട്ടുള്ളവർക്കറിയാം, കാട് കയറി ഒരു ആന ഒപ്പം പൊക്കത്തിൽ നിൽക്കുന്ന വലിയ കാടുകൾ വളർന്നു നിൽക്കുന്ന ഒരു പ്രദേശം, ഈ മേഖലയിലെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെല്ലാം കേന്ദ്രീകരിക്കപ്പെടുന്നൊരു പ്രദേശം, ഈ പ്രദേശത്ത് ഒരു ടർഫ് അനുവദിക്കാൻ വേണ്ടി ഒപ്പം കിളിമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഷീറ്റ് കൊണ്ട് മറച്ച റൂഫ് മാറ്റി അത് കോൺക്രീറ്റ് ചെയ്ത് കോ വർക്കിംഗ് സ്പേസാക്കി മാറ്റാൻ വേണ്ടി രണ്ട് പ്രോജക്റ്റുകൾ ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരികയുണ്ടായി. അത് തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപാട് യുവജനങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടതിന് പ്രകാരം നടത്തിയ പഠനത്തിൻ്റെ അന്വേഷണത്തിൻ്റെ എല്ലാം പരിണിത ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റായിട്ട് വന്നത്. അപ്പോൾ മൾട്ടി ഇയർ പ്രോജക്റ്റായിട്ട് 30 ലക്ഷം രൂപ ടർഫിനും 40 ലക്ഷം രൂപ 30 ലക്ഷം രൂപ കോവർക്കിംഗ് സ്പേസിനും 40 ലക്ഷം രൂപ ടർഫിനുമായിട്ടാണ് ഫണ്ട് വെച്ചത്. അപ്പോൾ ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യം സംസാരിച്ചു, ഇതിൻ്റെ വിശദീകരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് അനുഭവപൂർണമായ ഒരു അഭിപ്രായത്തിൻ്റെ പുറത്താണ് ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോയത്. അതിൻ്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി പഞ്ചായത്തിൻ്റെ രേഖാമൂലമുള്ള സ്ഥലം വിട്ടു നൽകിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ സ്ഥലം കൈമാറ്റം ചെയ്തുകൊണ്ടുള്ള, അവിടെ ഈ ജില്ലാ പഞ്ചായത്ത് പ്രോജക്റ്റ് വയ്ക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനം വേണം. ആ അവസരത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് രാഷ്ട്രീയമായിട്ടുള്ള ഒരു തീരുമാനം, ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് യാതൊരുവിധ സഹായവും ചെയ്യേണ്ട എന്നുള്ളതാണ് എന്ന് അറിയിക്കുന്നത്. അത് അതിനെ തുടർന്ന് പാർലമെൻ്ററി പാർട്ടി നേതാവ് കോൺഗ്രസിൻ്റെ ജനപ്രതിനിധി ചെറുനാരായൻകോട് ജോണി, അദ്ദേഹം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ കാര്യങ്ങൾ സംസാരിച്ചു. പഞ്ചായത്തിൽ നിന്ന് രേഖാമൂലം സ്ഥലം വിട്ടു നൽകാൻ കഴിയില്ല എന്നുള്ള ഒരു തീരുമാനം നൽകിയതിൻ്റെ പുറത്താണ് ഈ സമരമായിട്ട് വരുന്നത്. അപ്പോൾ മകൻ ചത്താലും കുഴപ്പമില്ല, മരുമോളൊന്ന് കരഞ്ഞു കണ്ടാൽ മതി എന്ന നിലയിലുള്ള ഈ സമീപനം, ഇത് ഈ നാട്ടിലെ യുവജനങ്ങളോട്, ഈ നാട്ടിലെ പൊതുജനങ്ങളോട് കാണിക്കുന്ന വലിയ ചതിയാണ്, വിശ്വാസ വഞ്ചനയാണ്. ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം കാണുന്ന, രാഷ്ട്രീയം നോക്കി വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്ന ഒരു ഭരണസമിതിക്കെതിരെ നടത്തുന്ന ഒരു പോരാട്ടമാണ്, പ്രക്ഷോഭമാണ് ഈ രാപ്പകൽ സത്യാഗ്രഹം. രാഷ്ട്രീയത്തിന് അതീതമായി സാമൂഹിക മേഖലയിലുള്ള ചെറുപ്പക്കാരും പൊതുജനങ്ങളും ഈ സമരവേദിയിലേക്ക് കടന്നു വരുന്നതും, എനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതും ഇത്തരം പോരാട്ടങ്ങൾക്ക് വലിയ ആത്മവിശ്വാസവും പിൻബലവുമാണ് നൽകുന്നത്. ഇത് ഗ്രാമപഞ്ചായത്ത്, പുളിമാത്ത് ഗ്രാമപഞ്ചായത്ത്, ഇൻ്റർനാഷണൽ കോൺഗ്രസ് ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്താണ്. പുളിമാത്ത് ഗ്രാമപഞ്ചായത്ത് താളിക്കുഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ സൈഡിൽ ഒരു 40 സെൻറ് വസ്തു, അതല്ലെങ്കിൽ കാട്ടുംപുറം PHSCയുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ സൈഡിൽ ഒരു 50 സെൻറ് വസ്തു എനിക്ക് വിട്ടു നൽകാമെന്ന് പറഞ്ഞതാണ്. ഞാൻ യാതൊരു റിസ്ക്കും അല്ലെങ്കിൽ യാതൊരു പ്രയത്നവും അതിനുവേണ്ടി നടത്തേണ്ട, ആ സ്ഥലം കൈമാറുന്ന അനുബന്ധ പ്രവർത്തനങ്ങളെല്ലാം പഞ്ചായത്ത് തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ കിളിമാനൂർ ടൗൺ, അത് ഭരിക്കുന്നത് ഏത് പാർട്ടി എന്നുള്ളത് നോക്കിയതല്ല, കിളിമാനൂർ ടൗൺ ആണ് കൂടുതൽ ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് എത്തിപ്പെടാനായിട്ട് പറ്റുന്ന സ്ഥലം. അത് എൻ്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സെൻട്രൽ പോയിൻ്റ് ആയിട്ടുള്ള പ്രദേശമാണ്. അതുകൊണ്ട് എല്ലാ ഭാഗത്തെയും ചെറുപ്പക്കാർക്ക് കൂടുതൽ എളുപ്പം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ടർഫ് ഈ കിളിമാനൂർ ജംഗ്ഷനിൽ തന്നെ വെച്ചത്. അപ്പോൾ ഇത് അത് ഞാൻ ഇനി പുളിമാത്ത് ഗ്രാമപഞ്ചായത്തിലോ സ്ഥലം ലഭ്യമാകുന്ന മുറയ്ക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. പൊതുജനങ്ങളുടെ നികുതി പണമാണ്, അത് അന്യാധീനപ്പെട്ടു പോകുന്നത്, അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ ടർഫ് പക്ഷേ പട്ടണ പ്രദേശങ്ങളിൽ മാത്രമാണ് ടർഫ് ചെയ്യാൻ പറ്റുന്നത്. അത് 5 വർഷം കഴിഞ്ഞ് നമ്മുടെ നാട്ടിന് ആവശ്യമുള്ളതാണ്. ടെക്നിക്കൽ നോളജുള്ള, ടെക്നിക്കൽ സ്കില്ലുള്ള ഒരു ആൾക്ക്, ഒരു ചെറുപ്പക്കാരന്, അതിന് വരുമാന സാമ്പത്തികമായിട്ട് പിന്നോക്കമാണെങ്കിലും സ്വയമായിട്ട് ഒരു ഓഫീസ് സംവിധാനം ചെയ്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും അനുബന്ധ സാമഗ്രികളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വയം വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന, അവൻ്റെ സ്കിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നൊരു പ്രോജക്റ്റ് ആയിരുന്നു. ഇത്തരം പ്രോജക്റ്റുകൾക്ക് പുറന്തിരിഞ്ഞ് നിൽക്കുന്ന പഞ്ചായത്താണെങ്കിൽ ഈ നാട് ഇനി 10 വർഷം കഴിഞ്ഞും നമുക്ക് നോക്കുമ്പോഴും ഇതേ അവസ്ഥയിൽ തന്നെ നിൽക്കുന്നത് കാണാൻ കഴിയും. ഇന്നലെ വൈകുന്നേരം 5 മണി മുതൽ
ജില്ലാ പഞ്ചായത്ത് മെമ്പർ ക്രിമിനൽ ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി ജി ജി ഗിരികൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ക്ലിമാനു ടൗൺ വാർഡ് മെമ്പർ ശ്രീ ശ്യാമം ഉൾപ്പെടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ലിമാനു ജംഗ്ഷനിൽ നടക്കുന്ന ഈ രാപ്പകൽ സമരത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ പത്രത്തിലൂടെയും ഒക്കെ നാട്ടുകാരെ അറിയിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സമയത്ത് ക്ലിമാനൂർ ജില്ലാ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച ജി ജി ഗിരീഷ്കൃഷ്ണൻ എന്ന ചെറുപ്പക്കാരനോട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇവിടുത്തെ വളർന്നു വരുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമായ യുവതി യുവാക്കൾ ആവശ്യപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയുവാൻ കഴിയുന്നതാണ്. ആ യുവാക്കളുടെ ആവശ്യങ്ങൾ വളരെ കാര്യമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസം ഈ കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടിയിട്ടുള്ള യുവതി യുവാക്കൾക്ക് ഒരു സ്വന്തമായ ഒരു ഓഫീസ് സംഘടിപ്പിച്ചുകൊണ്ട് ഫംഗ്ഷൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത പാവങ്ങളും പാവങ്ങളായ ആൾക്കാർക്ക് യുവതി യുവാക്കൾക്ക് ഒരു കോവർക്കിംഗ് സ്പേസ് സെൻറ്റർ എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് പഴയകുന്നമ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ഒരു കത്ത് കൊടുത്തത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ. അതോടൊപ്പം തന്നെ ഇവിടുത്തെ വളർന്നു വരുന്ന യുവതി യുവാക്കൾക്ക് ചെറുപ്പക്കാരായ നമുക്കറിയാം ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാരുടെ ഒരു രീതി എന്ന് പറയുന്നത് അവർക്ക് കലാകായിക രംഗങ്ങളിലോ മറ്റ് ശാരീരികമായി അഭ്യസിക്കുന്നതിനോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ആരോഗ്യപരമായി അഭ്യസിക്കുന്നതിനോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇത് ചെയ്യുന്നതിനുള്ള ഒരു താല്പര്യമില്ലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വഴിതെറ്റിപ്പോകുന്ന അവസ്ഥയിൽ നിന്നും യുവതി യുവാക്കൾക്ക് കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ടർഫ്, ക്രിക്കറ്റ് ടർഫ്. ആ ക്രിക്കറ്റ് ടർഫിനകത്തു തന്നെ മറ്റുള്ള കായികപരമായിട്ടുള്ള കാര്യങ്ങളും അഭ്യസിക്കുന്നതിനുള്ള സൗകര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഏകദേശം 70 ലക്ഷം രൂപയോളം ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചു കൊണ്ടുവന്നത്. ഈ പൈസ അനുവദിക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗിരി പഴയകുന്നമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിനോടും അവിടുത്തെ ജനപ്രതിനിധികളോടും ഈ ഒരു വിഷയം അവതരിപ്പിച്ച് ഞാൻ ഇത്ര ഫണ്ട് കൊണ്ടുവരാം, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പഞ്ചായത്തിൻ്റെ സ്ഥലം അനുവദിച്ച് തരണമെന്ന് പറയുകയുണ്ടായി. പക്ഷേ അത് അനുവദിച്ച് കൊടുക്കാമെന്നാണ് പഞ്ചായത്ത് പ്രസിഡൻ്റ് വാക്കാൽ പറയുകയും എന്നാൽ രേഖാമൂലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കത്ത് കൊടുത്ത് ആ കത്ത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അജണ്ടയിൽ വെച്ച് ചർച്ച ചെയ്യുന്ന സമയം പഞ്ചായത്ത് പ്രസിഡൻ്റ് ഒരു സബ് കമ്മിറ്റിക്ക് രൂപം നൽകുന്നതിനാണ് തീരുമാനമെടുത്തത്. അപ്പോൾ ഞങ്ങൾ UDF മെമ്പർമാർ പറഞ്ഞു അങ്ങനെ സബ് കമ്മിറ്റിയുടെ ആവശ്യമില്ല, ഇത് നാട്ടിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും സൃഷ്ടിക്കുന്നതിനും കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്, അതിന് നിരവധികം ഒരു അംഗീകാരം കൊടുക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ അത് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന സബ് കമ്മിറ്റിക്ക് രൂപം നൽകി. ആ സബ് കമ്മിറ്റി കൂടില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിനുശേഷം ഈ വിവരം ജില്ലാ പഞ്ചായത്ത് മെമ്പറെ അറിയിച്ചപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറും പാർലമെൻ്ററി പാർട്ടി ലീഡർ എന്നുള്ള രീതിയിൽ ഞാനും ഉൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്കിത് തരണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ പാർട്ടി പറയുന്നതനുസരിച്ച് ചെയ്യാൻ പറ്റൂ, നിങ്ങളൊരു കാര്യം ചെയ്യുക, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചെന്ന് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുമായി ഒന്ന് ആശയവിനിമയം നടത്തിയാൽ ചിലപ്പോൾ അനുവാദം കിട്ടും എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ജനപ്രതിനിധിക്കും CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ പോയി ഇങ്ങനെ ഒരു വികസന പ്രവർത്തനം നടത്തുന്നത് വളർന്നു വരുന്ന ചെറുപ്പക്കാരുടെ ആശയും ആവശ്യവുമായ അവരുടെ ആരോഗ്യം പരിപാലിക്കുന്നതിന് വേണ്ടി അവർക്ക് സ്വയമായി ഒരു വരുമാനം ഉണ്ടാക്കുന്ന തൊഴിലവസരം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഈ ഒരു ബൃഹത് പദ്ധതി കൊണ്ടുവന്നപ്പോൾ അതിന് CPM ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ അനുവാദം വേണമെന്ന് പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ മനസ്ഥിതി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇവിടെ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ആവശ്യപ്പെട്ടതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധിയായ ഗിരികൃഷ്ണൻ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ ഈ പറയുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർമാർ ഇതിനു മുമ്പ് BP മുരളി ഉൾപ്പെടെ ഈ പറയുന്ന പഴയ ഗ്രാമപഞ്ചായത്ത് മുമ്പ് പ്രസിഡൻ്റ് രാജേന്ദ്രൻ ഉൾപ്പെടെ സ്മിതയെ ഉൾപ്പെടെ നിരവധി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർമാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവർ ഇരുന്ന കാലയളവിൽ ഇവിടെ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറെ ഞങ്ങൾ കണ്ടു ഒരു തെരഞ്ഞെടുപ്പിന് കണ്ടാൽ പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലാണ് ആ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരെ ഞങ്ങൾ കാണാറുള്ളത്. ഇപ്പോൾ GG ഗിരികൃഷ്ണൻ വന്നതിന് ശേഷം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ പ്രദേശങ്ങളിലും അദ്ദേഹത്തിൻ്റെ 63 വാർഡ്
അടങ്ങുന്ന ഈ പഞ്ചായത്തുകളിൽ കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാരായാലും സി പി എം ആയാലും ബി ജെ പി ആയാലും ബി ഡി പി ആയാലും കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഈ പറയുന്ന മിനി ഹൈമാസ് ലൈറ്റുകളും റോഡിൻ്റെ വികസനവും അതുപോലെ തന്നെ കോളനികളിൽ വൈദ്യുതീകരിക്കുന്നതിന് വേണ്ടി സ്ട്രീറ്റ് മെയിൻ ഇലക്ട്രിസിറ്റിയും മറ്റ് സംവിധാനങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് വന്നപ്പോൾ അതിൽ അസൂയ പൂണ്ട് സി പി എം വിരളി പൂണ്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ചെയ്യാൻ കഴിയാത്തത് കോൺഗ്രസിൻ്റെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ജി ജി കൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഈ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കിളിമാനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറും മറ്റ് ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് തുടങ്ങി ഇന്ന് വൈകുന്നേരത്തെ 5 മണിക്ക് സമാപിക്കുന്ന ഈ രാപ്പകൽ സത്യാഗ്രഹ സമരം നടന്നു വരുന്നത്. ജനങ്ങളിത് തിരിച്ചറിയണം, ജനങ്ങളിത് ചർച്ചാ വിഷയമാക്കണം. സി പി എമ്മിൻ്റെ നമുക്കറിയാം സി പി എം എന്ത് കാര്യം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഈ സംസ്ഥാനത്ത് തടഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ടർ കൊണ്ടുവന്നപ്പോൾ തടഞ്ഞവരാണ്, കമ്പ്യൂട്ടറിനെതിരെ സമരം നടത്തിയവരാണ്. ട്രാക്ടർ കൊണ്ടുവന്നപ്പോൾ ട്രാക്ടറിനെതിരെ സമരം നടത്തിയാണ്. കൊയ്ത്ത് യന്ത്രം കൊണ്ടുവന്നപ്പോൾ കൊയ്ത്ത് യന്ത്രത്തിനെതിരെ സമരം നടത്തിയാണ് ഇവിടുത്തെ സി പി എംമാർ. ഇന്ന് ഈ അവർ എന്തിനെയെല്ലാം എതിർത്തിട്ടുണ്ടോ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് അവരിന്ന് ഈ സംസ്ഥാനത്തും അവരുടെ സ്വന്തം കൃഷിയിടങ്ങളിലും കാര്യം ചെയ്യുന്നത്. എല്ലാവരുടെ കൈകളിലും ഈ ലാപ്ടോപ്പിനും കമ്പ്യൂട്ടറിനുമെതിരെ സമരം ചെയ്ത സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് മുതൽ മുകളിലോട്ടുള്ള എല്ലാ ഓഫീസുകളിലും ഇന്ന് ഈ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഉപയോഗിച്ചുകൊണ്ടാണ് സഖാക്കളെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർ ഈ പറയുന്ന 2 പ്രോജക്റ്റുകൾ കോവർക്കിംഗ് ഫേസ് സെൻ്ററും അതുപോലെ തന്നെ ടർഫും തടഞ്ഞ് ഇത് ഇവിടെ വികസനം കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് അത് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ജനങ്ങൾ അതിൻ്റെ മറുപടി വരും കാലങ്ങളിൽ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കവലകളിൽ നന്നായി ഈ ചർച്ചാ വിഷയം നടക്കുന്നുണ്ട്.